നമസ്കാരം, പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ഫ്രാൻസ് കളിച്ചിട്ടുള്ളത്. ആദ്യ മത്സരത്തിൽ അവർ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ജർമ്മനിയോട് പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷം നടന്ന മത്സരത്തിൽ ചിലിയെ പരാജയപ്പെടുത്താൻ ഫ്രാൻസിന് കഴിഞ്ഞു. 2-3 ഗോളുകൾക്കായിരുന്നു ഫ്രാൻസ് ചിലിയെ പരാജയപ്പെടുത്തിയത്. ഈ രണ്ട് മത്സരങ്ങളിലും ഗോളുകൾ ഒന്നും നേടാൻ ഫ്രഞ്ച് ക്യാപ്റ്റനായ കിലിയൻ എംബപ്പെക്ക് സാധിച്ചിരുന്നില്ല. ഇക്കാര്യത്തിൽ താരത്തിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫുട്ബോൾ നിരീക്ഷകനായ ഡാനിയൽ റിയോളോ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത്, എംബപ്പയുടെ പ്രകടനം നാണക്കേട് ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എംബപ്പയുടെ പത്രസമ്മേളനം അഥവാ അദ്ദേഹത്തിന്റെ വാചകമടി ഉഷാറായിരുന്നുവെന്നും എന്നാൽ പ്രകടനം വളരെ പരിതാപകരമായിരുന്നു എന്നുമാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. റിയോളോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഫ്രഞ്ച് ദേശീയ ടീമിലെ ഈ 2 മത്സരങ്ങളിൽ എംബപ്പെ മോട്ടിവേറ്റഡ് ആയിരുന്നില്ല. മത്സരങ്ങളിൽ അദ്ദേഹം ഒരു ഗോസ്റ്റ് ആയി മാറുകയായിരുന്നു. അത് നോർമലായ കാര്യമല്ല, നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. എംബപ്പയിൽ നിന്നും ഇത് ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ്. ഫ്രഞ്ച് ദേശീയ ടീമിലേക്ക് വരുമ്പോൾ തുടക്കം തൊട്ട് അവസാനം വരെ നിങ്ങൾ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട്. ഒരിക്കലും കളിക്കളത്തിൽ നിന്നും അപ്രത്യക്ഷമാവാൻ പാടില്ല. അദ്ദേഹം ക്യാപ്റ്റനാണ്. കഴിഞ്ഞ 2 മത്സരങ്ങളിലും മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. ഞാനത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ നിലക്കും അദ്ദേഹം പരാജയമായിരുന്നു. അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം ഭയങ്കര ഉഷാറായിരുന്നു, പക്ഷെ പ്രകടനം വളരെ മോശമായിരുന്നു. ഇതാണ് ഡാനിയൽ റിയോളോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. PSG വേണ്ടി മോൻപെല്ലിയറിനെതിരെ ഹാട്രിക് നേടിയതിനു ശേഷമായിരുന്നു കിലിയൻ എംബപ്പെ ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിരുന്നത്. എന്നാൽ ആ ഒരു മികവ് അദ്ദേഹത്തിന് ഇവിടെ പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 24 ഗോളുകൾ ഫ്രഞ്ച് ലീഗിലും 6 ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിലും അദ്ദേഹം PSG വേണ്ടി സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനം PSG വേണ്ടി പതിവ് പോലെ ഈ സീസണിലും അദ്ദേഹം നടത്തുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ടുടുമ്പോൾ കാണാം.